80,000 രൂപ ശമ്പളം വാങ്ങിയാലും ആക്ടിവയുടെ ടയർ പഞ്ചറാവും. പഞ്ചറാവും എന്ന് പറഞ്ഞാൽ പഞ്ചറായേ തീരൂ. പീഡനത്തിന് ഇരയാകുന്നതായി പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ റേപ്പ് ചെയ്യാൻ വന്നൊന്നുമല്ല. ഇങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെ പോലെ മഴ നനഞ്ഞ് കയറിയുന്ന ഒരാളാണ്, മഴയത്ത് വിറച്ചിരിക്കുന്ന ഒരാൾ. ഓക്കെ, ഞാൻ വിചാരിച്ച ഇവനൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിരിക്കുവാണ്. ഇവനൊക്കെ ഓണാണോ? എന്താ എന്താന്നോ എന്റെ കാലെന്താ നോക്കുന്നേ? കണ്ട് രസിക്കാൻ മാത്രേ, അത്ര അഴകുള്ള കാലൊന്നും അല്ലത്. എന്റെ വായ്നൂലം കേക്കും, വേറെ പണിയൊന്നുമില്ല. മുട്ടിന് മുകളിലുള്ള സാധനം ഇട്ടുണ്ട്, ഇതിനോട്ട് കാല് നോക്കിയില്ലേ, കൈ നോക്കിയില്ലേ. ഇവരുടെ മേത്ത് ഇങ്ങനെ ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോയ ഈ കാറ് ഓടിക്കാറാണ്. ഓടുന്നത് കൊണ്ടല്ല ഇതിനെ ഓടിയെന്ന് വിളിക്കുന്നത്. ഇതിന്റെ വില 1.5 കോടി രൂപയാ. പക്ഷെ കാര്യം അതല്ല, ഈ കാറ് 5 മിനിറ്റിനുള്ളിൽ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് കൊല്ലും. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടാതെ പെയ്യുന്ന ഈ പേമാരി ഇവരെ രണ്ടുപേരെയും തമ്മിൽ സംസാരിപ്പിച്ചു. സ്കേർട്ടിട്ട സുന്ദരിയായ പെണ്ണിനോട് താടിയും മുടിയും വളർത്തി അലങ്കോലമായി നടക്കുന്ന പയ്യൻ വേറെന്ത് പറയാന്. ഒരു പ്രണയകഥ അവൻ പറഞ്ഞു. അതും അവൻ്റെ പഴയ. ഒരേ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസിൽ 8th ഫ്ലോറിൽ IT സെക്ഷനിൽ ജോലി ചെയ്യുന്ന സൗമ്യ, അപൂർവ സൗമ്യ. അപൂർവം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, MGR റോഡിൽ ജീൻസിന് ലോങ് ടോപ്പ് ഇട്ട് വന്ന് ആ കാലത്തെ സരോജദേവിയാണ് ഈ പെൺകുട്ടി. അതുമാത്രമല്ല, ചുരിദാറിന് ഷോൾ ഇട്ട് വന്ന വൈജയന്തി മാലയും ഇവളാണ്. അതുമാത്രമല്ല, സാരി ഉടുത്ത് വന്ന അഞ്ജലി ദേവിയും ഇവൾ മാത്രമാണ്. ആകെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. എന്തിനാ താനിങ്ങനെ കരയുന്നത്? ടീം ലീഡർ ഓഫീസിൽ സാരി ഉടുത്ത് വരണ്ടെന്നാ പറയുന്നത്. എന്റെ ഓഫീസിൽ എപ്പോഴും താടിയെടുക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്താ സൗമ്യ, ഇതിനെ കരലും കരയോ? താടിയെടുക്കാൻ പോവാ. നന്നായിട്ടുണ്ടോ? അതല്ല, എടുത്താ ഇനിയും വൃത്തികേടായിരിക്കും. അതാ പറഞ്ഞേ. ഒറ്റടിയൊന്നുണ്ടല്ലോ. ഞാൻ ഉള്ളതാ പറഞ്ഞേ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അടുത്ത മാസം ഓൺസെറ്റ് US ലേക്ക് അയക്കുന്ന പറഞ്ഞേക്കുന്നെ. സൂപ്പർ സൗമ്യ, സൂപ്പർ. അവിടെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടി ഞാനൊന്ന് സെറ്റിലായെന്ന് വെച്ചു, എല്ലാ പ്രോബ്ലം തീരും. ശരി, അതിന് എനിക്കൊരു 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നിന്റെ ഉണ്ടാവോ എടുക്കാൻ? പൈസ എടുത്തു വെക്ക്. എവിടുന്നാണോ ഇത്? നീ ചോദിച്ച 3 ലക്ഷമല്ല, 30 ലക്ഷമാണേലും ഒറ്റ മിനിറ്റിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരും. പിന്നെ ഇത്ര താമസിച്ചേ? സൗമ്യ, എന്നെ ഇന്ന് അടി വാങ്ങിക്കുവേ. താങ്ക്സ്. അവിടുന്ന് അടുത്ത 3 മിനിറ്റിനുള്ളിൽ ആ പൈസ എടുത്ത് ചെന്നൈ വീട്ടിൽ അവളും പോയി. എന്തോ പോലെ തോന്നി. ജോലിക്ക് പോകാൻ തോന്നില്ല, ഉറങ്ങാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാനും തോന്നില്ല. എന്തു പറയാനാ, സ്കൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നില്ലേ, ഞാൻ പെട്ടുപോയേനെ. അമേരിക്ക പോയിട്ട് എന്തിനാടി കരയുന്നത് എന്റെ അപൂർവ സൗമ്യ? എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, ജെറ്റ് ലാഗ്. അത് ശരി, ഞാനിവിടെ രാവും പകലും ഉറങ്ങാതെ കോൾ സെന്ററിൽ പോവാ. ഇതിനെ കാര്യം കരയോടി. നിനക്ക് ഒരിക്കലും കരച്ചിട്ട് വരില്ലല്ലേ, നോക്കിക്കോ. നിന്റെ ഒരു ദിവസം നന്നായിട്ട് ഞാൻ കരയിക്കും. കണ്ണൊക്കെ തുറച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാനും ഉറങ്ങാൻ പോവാ. ഉറങ്ങില്ലേ, സംസാരിക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഉറങ്ങാം. ഏയ്, പോലെ പോലെ പോലെ, എനിക്ക് ഉറക്കം വന്നിട്ടില്ല. നീ കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് പോയാൽ മതി. എനിക്ക് കുറച്ചു നേരം കൂടി. സൗമ്യ, സൗമ്യ, ഇന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ലല്ലേ. മുടിയുടെ സ്റ്റൈൽ ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ എപ്പോഴും പിന്നീട് നടക്കാൻ പറ്റും. എന്ത് ടോപ്പ് ആടിയത്? ഇതിട്ടതിന് ഇത്രയോ? എന്നാ നോക്കിക്കോ. ടൻ ടൻ, കാണുന്നില്ലേ ഇപ്പ
അയ്യോ, എം ജി ആർ തെരുവിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി ദേവിയെ പോലെ, വൈജയന്തി മാലയെ പോലെ ശാലിന സുന്ദരിയായിരുന്ന എന്റെ അപൂർവ സൗമ്യ വിദേശത്തേക്ക് കേറിപ്പോയ പിന്നെ എങ്ങനെ ഇത്ര ഭയങ്കരമായി മാറിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവളായിട്ട് വിളിച്ചോളാന്ന്. അത് കഴിഞ്ഞിട്ട് അവള് വിളിച്ചത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാ. ബൈ. എപ്പോഴെങ്കിലും ഫോൺ ചെയ്യാൻ തോന്നിയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കേക്കോ? അതല്ല, എനിക്കിവിടെ ഒരു ജോലിയും കിട്ടിയില്ല. നീ തന്ന 300,000 രൂപ എങ്ങനെ തിരിച്ചു തരണമെന്നും അറിയത്തില്ല. വീട്ടിലും പ്രശ്നമാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ വാ, ഞാൻ ഇവിടെ ഇല്ലേ. പിന്നെ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു, നീ ദേഷ്യപ്പെടാതെ കേക്കോ. എന്താ? ഞാൻ ഇവിടെ ഒരാളെ കണ്ടായിരുന്നു, ഇന്ത്യക്കാരനാ. അയാൾ എന്നെ കല്യാണം കഴിക്കാന്നാ പറഞ്ഞേ. അയാൾക്ക് സിറ്റിസൺഷിപ്പും ഉണ്ട്. തമാശ പറയില്ലേ സൗമ്യ. സത്യമായിട്ടും ഇത് സീരിയസ് ആ. പ്രാക്ടിക്കൽ ആയിട്ടും ചിന്തിക്ക്, ഇത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആകും. എന്തും മറ്റേടത്ത്. സൗമ്യ, ഞാൻ പറയുന്നത് നീ കേക്ക്, നീ തിരിച്ചു വാ, ഞാൻ നോക്കിക്കോളാം. ശരി പ്രഭു, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ജോലിയുണ്ട്. സൗമ്യ നിക്ക്, സൗമ്യ ഒരു മിനിറ്റ്. ഹലോ. ബ്ലഡി ഷിറ്റ്. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നീട് അവളെ ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല. അയക്കുന്ന മെയിൽസ് എല്ലാം ബൗൺസ് ആവാൻ തുടങ്ങി. എനിക്ക് എത്താൻ പറ്റാത്തടത്തേക്ക് അവൾ പറന്നുപോയി. എങ്ങും പോകാൻ ഇടവില്ലാത്തപ്പോൾ ആളുകളൊക്കെ എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് തന്നെ ഞാനും പോയി. റെയിൽവേ സ്റ്റേഷൻ, തരമണി. ചമ്മന്തി ആയി പോകും നീ, പിന്നെ ദോശയുടെ വടിച്ച് ഞാൻ പോടാ, പോ നീ പോടാ. ബർണബാസ്, തരമണി റെയിൽവേ സ്റ്റേഷനിലെ നൈറ്റ് കോൺസ്റ്റബിൾ, എന്നെ അടിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വന്തം ചേട്ടനെ പോലെ. പക്ഷെ ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തെ സാറിന് വിളിക്കുന്നു. ചേട്ടാന്ന് വിളിക്കാൻ എന്തോ ഒരു മടി പോലെ. രാത്രി പുള്ളിയോട് സംസാരിച്ചിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉറങ്ങി. അദ്ദേഹം കാണിച്ചു തന്ന ചെറിയ മുറിയിലായിരുന്നു പിന്നീടുള്ള ജീവിതം. താടിയും വളർന്നു, കഥയും തീർന്നു. Bye. Bye. ഹലോ. ആ, ഞാൻ സഹായിക്കട്ടെ? ഓക്കെ. ഇയാളെയാണ് ഓടിക്കാർ ഇടിച്ചിട്ട് പോയത്. പേര് രവി, സർനെയിം ചമർ, സ്ഥലം ബീഹാറിലെ നവാഡ. തൊണ്ടയിൽ തുടിക്കുന്ന ഈ ജീവൻ എപ്പോൾ നിലയ്ക്കുമെന്നറിയില്ല. ഈ വിവരം ഇയാളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാതിലെത്തുമെന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളെന്തിനാണ് വിവരാതിപ്പെടുന്നത്? ഇയാൾ ജോലി ചെയ്ത ആ വലിയ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം. See, love is just a part of life. You should celebrate life. Be happy. Move on. ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞതേ ഈ അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. നീലായിരുന്നെങ്കിൽ ബസ് സ്റ്റോപ്പിനോടോ ആ കല്ലിനോടോ അവിടുത്തെ മലയോടോ പറഞ്ഞേനെ. I don't like advices. So, See, ഇപ്പ ലവ് ഫെയിലിയർ എന്ന് വെച്ചാ ക്ലീൻ ആയി ഷേവ് ചെയ്തിട്ട് അടിപൊളി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റേറ്റസ് സിംഗിൾ എന്ന് മാറ്റിയിട്ട ലവ് ഫെയിലിയർ. ഈ താടിയെല്ലാം വെച്ചിരിക്കുന്നത് ഓൾഡ് ഫാഷൻ. ദിസ് ഇസ് നോട്ട് അഡ്വൈസ്, ജസ്റ്റ് ആൻ അപ്ഡേറ്റ്. വലിയ ഉപകാരം, താങ്ക്സ് ഫോർ ദി അപ്ഡേറ്റ്. മാഡം, വണ്ടി റെഡിയാണേ. താങ്ക്സ്. എവിടെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഹലോ, ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ? ഞാനും വണ്ടി തള്ളണമെന്നേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാ. എന്നെ കൊണ്ട് തള്ളിച്ചില്ലേ 2 കിലോമീറ്റർ? ആ വണ്ടി എടുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാ. ഈ താടിയും ഇതൊക്കെ ഈ ലവ് ഫീലിയർ മാത്രമല്ല, ഞാനൊരു കള്ളനും കൂടിയാ. അന്നാ 300,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ കൊടുത്തെന്നറിയില്ലല്ലോ.
ചേട്ടാ ചേട്ടത്തെ പൈസ ഇരിക്കുന്നു ചേട്ടാ അതും വേറൊരുത്തൻ പൈസ കൊണ്ടുതരുമെന്നുള്ള പ്രതീക്ഷയിൽ മോഷ്ടിക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റ്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതം മുഴുവൻ കള്ളനെന്ന കുറ്റബോധത്തോടെ ജീവിക്കുന്നത് എത്രത്തോളം ഭീകരമാണെന്ന് ഒരു കള്ളനായാൽ മാത്രമേ മനസ്സിലാവൂ. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റബ്ബർ മോഷ്ടിച്ചു. ചന്ദനത്തിൻ്റെ മണമുള്ള പിങ്ക് കളർ റബ്ബർ. മൂന്നായാലും 3 ലക്ഷം ആയാലും കള്ളം കള്ളം തന്നെയാണ്. ഞാൻ ആശ്ചിതാ എടുത്തത്. നീ നിന്റെ ആവശ്യത്തിനായി മോഷ്ടിച്ചു. അതാണെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇറ്റ്സ് ഓക്കെ. ഷിറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. യു ടു മൂവ് ഓൺ. ഞാനൊരു കള്ളൻ മാത്രമല്ല, ഒരു കൊലപാതകം കൂടിയാ. എ മർഡറർ. വാട്ട്? സൗമ്യ പോയ ദിവസം രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ അന്നത്തെ സായനപത്രം വായിച്ചത്. 65 വയസ്സുള്ള റഹീം എന്ന മധ്യവയസ്കനെ വേളാച്ചിറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുകിട്ടി. അയാൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ടിരുന്നതാണോ? ഞാൻ പൈസ എടുത്ത സമയം അയാൾ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം പത്രത്തിൽ എഴുതിയിരുന്നത് അയാൾ വീണ് കിടക്കായിരുന്നു എന്നാണ്. ചിലപ്പോൾ ഉറക്കെഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ പൈസ നഷ്ടപ്പെട്ട വിഷമത്തിൽ അയാൾ അറ്റാക്ക് വന്ന് മരിച്ചതാണെങ്കിലോ. ഞാൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി. എടോ എടോ, എന്താ വേണ്ടേ? മഴ കാരണം കേറിയതാ സർ. അവിടെ സർ റഹീം ഭായിയുടെ, അത് എന്റെ മൂത്താപ്പ. അവിടെ വെച്ച് സാർ വരും. എടോ അഞ്ഞൂരി പതിനാറേ, ആ ഫയൽ കറക്റ്റായിട്ട് ഞാൻ അടുത്തന്നെ വെച്ചതാ. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ആരാ റഹീം ഭായ്? സർ, എന്നാ 1 ലക്ഷം കൈപ്പറ്റിയതായി ഒപ്പിട്ടതാ. സാറേ സാറേ, ആ എന്താ വേണ്ടത്? ഇതിൽ 5 ലക്ഷം ഉണ്ടെന്നാ പറഞ്ഞ, പക്ഷെ 5000 ഉള്ളു. അപ്പോ ആ പണം? ഇത് കണ്ടില്ലേ, കള്ളൻ എഴുത്തെഴുതി വെച്ചേക്കുന്നത്. ക്ഷമിക്കു സാറേ, 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഈ കാശുണ്ടെങ്കിൽ ജീവിതം മാറി മറിയുമെന്ന്. 3 മാസത്തിൽ തിരിച്ചു തന്നേക്കാം. നിങ്ങളുടെ അഡ്രസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണം പ്രഭു, വിലാസം എല്ലാം ഉണ്ടല്ലോ. ആ കാശ് ഇങ്ങനെ എടുക്കുന്ന ഒരു ഊതി എല്ലാം അതുപോലെ ഉണ്ട്. 1.95. അപ്പോ ഇൻസ്പെക്ടർക്ക്, സബ് ഇൻസ്പെക്ടർക്ക്, പിന്നെ നമുക്ക് 3 പേർക്ക് എണ്ണിട്ട് കവറിലിടെ. എന്നാ ഈ മാസത്തെ ആശുപത്രി ചെലവ് ഇങ്ങനെ ഞങ്ങൾ പോയി കിട്ടി. വരാനുള്ളത് വഴി തന്നില്ല. കള്ളൻ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും. പോലീസുകാർ നമ്മുടെ കയ്യിൽ നിന്നും കള്ളൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കും. ആശുപത്രിക്കാർ കള്ളൻ്റെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരു പക്ഷഭേദവും ഇല്ലാതെ പിടിച്ചു പറിക്കും. ജയ് ജനാധിപത്യം. താങ്ക്സ്. ദാ ഇവിടെയാ എൻ്റെ വീട്. നിന്റെ വീടോ? എൻ്റെ റൂം ആ ഓറഞ്ച് ബിൽഡിങ്ങിനടുത്ത് ആസ്ബസ്റ്റോസിൻ്റെ ബ്ലൂ കളറിലെ. അതെ, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എന്തിനാ? നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്തതുകൊണ്ടാണ് എൻ്റെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞത്. ഇനി അബദ്ധത്തിലെങ്ങാനും എന്നെ കണ്ട എന്നെ അറിയാത്ത പോലെ നടന്നേക്കണം. ഓക്കെ, ബൈ. ഹലോ, നിനക്ക് അഡ്വൈസ് ഇഷ്ടമല്ലെന്നറിയാം. എന്നാലും 3 അഡ്വൈസ്. എന്താ? 1, ഇനിമേൽ സ്ട്രേഞ്ചേഴ്സിനോട് ഒരിക്കലും നിന്റെ കഥ പറയരുത്. പിന്നെ എല്ലാവരും എന്നെ പോലെ നല്ലവരായിരിക്കും എന്ന് വിചാരിക്കാൻ വേണ്ട. ഓ, അടുത്ത 2, നീ മാത്രമല്ല മോഷ്ടിച്ചത്, ആ പോലീസുകാരനും മോഷ്ടിച്ചു, ഞാനും മോഷ്ടിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾ മരിക്കുന്നതിന് കാരണക്കാരാകുന്നു. സോ യു ഷുഡ് ജസ്റ്റ് മൂവ് ഓൺ. അതല്ലേ, ഓക്കെ ബൈ. പോവല്ലേ? ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? ഇനി മുതൽ സിഗരറ്റ് വലി നിർത്ത്. എന്തേ, ക്യാൻസർ പിടിപെടുമോ? ഇല്ല, നിനക്ക് വലിക്കാൻ അറിയില്ല. അതാ ബൈ. രാജേഷ്,
രാമേശ്വരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ധനുഷ്കോടിയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ റോന്തു ചുറ്റിയ ശ്രീലങ്കൻ നാവികസേന മത്സ്യത്തൊഴിലാളികളുടെ നേരെ വെടിയുതിർക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ധനുഷ്കോടി ഉൾക്കടലിൽ 4 ചെറിയ കപ്പലിൽ റോന്തു ചുറ്റിയ നാവികസേന അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളായ 100-ലധികം തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ വെടിയേറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ തത്സമയം മരിച്ചു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 24-ാമത് പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം വീണ്ടും നടക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കണേ? അല്ല, പോലീസിനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു. അല്ല, താനെന്താ ഇവിടെ? ഇന്നലെ കണ്ടപ്പോ കുറച്ച് ദിവസമായിട്ട് നീ പട്ടിണിയാണെന്ന് തോന്നി. നോക്ക്, ഇവിടെയൊക്കെ നിറച്ചീച്ചയാ. ഇതുവഴി വന്നപ്പോ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാന്ന്. വലിയ ഉപകാരം. ചെന്നൈ ചീപ്പോക്കം മൈതാനത്തിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ ഇന്നലെ നടന്ന വൺഡേ മാച്ചിൽ ശക്തമായ മഴയെ തുടർന്ന് കളി നിന്നുവെങ്കിലും ഇന്ത്യ ടീം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വിജയം മൂലം ICIC ലീഗിൽ ഇന്ത്യ വീണ്ടും മുൻപത്തിയിലെത്തിയതായി അറിയിച്ചിരിക്കുന്നു. അല്ല, താനെന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ തന്നെ ഇവിടെ ഓസിനാ താമസിക്കുന്നത്. തന്നെ പോലെ ഒരു ഭംഗിയുള്ള പെങ്കൊച്ചൊക്കെ എന്നെ ഇവിടെ കാണാമെന്നൊന്നും അറിഞ്ഞാലുണ്ടല്ലോ. തല്ലി ഒടിക്കാമാരൻ്റെ കാല്. അത് മാത്രമല്ല, ഞാനൊരാണല്ലേ, താടിയെ കുച്ചൊരു ഭീകരൻ. തന്നെ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞല്ലോ. എന്തിനാ ചിരിക്കുന്നെ? നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല മോനെ. എടോ, പിന്നല്ലാതെ വഴിയിൽ കണ്ട ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ കള്ളൻ, കൊള്ളക്കാരൻ, ഒരു പെണ്ണെന്നെ ഇട്ടേച്ച് പോയി. ഐ എം ഡിപ്രസ്ഡ്. ഇങ്ങനെ മൊത്തം വിശേഷങ്ങൾ ആരെങ്കിലും പറയോ? പ്ലീസ്, യു ആർ അൻ ഇന്നസെന്റ് ഫൂൾ. എന്റെ ഓർമ്മയില് എന്റെ കാല് കണ്ടിട്ട് ഇത് കൊള്ളൂല എന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തൻ നീയാ. ഒരു മിനിറ്റ്. ഏയ്, കാല് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അന്ന് കണ്ടപ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നല്ല സെക്സി ആയിട്ടുണ്ട്. ഇപ്പൊ കാലും പിന്നെ ആളെ മൊത്തത്തിലൊക്കെ ഒന്ന് കാണുമ്പോ കൊള്ളാം, സൂപ്പർ. മേലാൽ ഇങ്ങനെ പറയരുത്, എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. എന്തത്? ഞാൻ തൊടാൻ വന്നൊന്നുമല്ല. തൊടുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ തൊടൂ. ഒരു മിനിറ്റ്. ഭാരതിയാർ കൗൺസിൽ, HR മാനേജർ, MOC. ഹൈറ്റ് ഒരു 5.11. ഓ, കാലിലെ ഹീൽസ് കിടപ്പുണ്ടല്ലോ, അപ്പോൾ 5.9. വെയ്റ്റ് ഒരു 60 kg. 34, 28, 36. പ്ലീസ് ഇങ്ങനെയൊന്നും പറയാതെ, എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്തിനാണോ ഇങ്ങനെ പച്ച കള്ളമൊക്കെ പറയുന്നത്? ഞാനെന്തിനാ കള്ളം പറയുന്നത്? പിന്നെന്താടോ, തമിഴ്നാട്ടിലെ കല്യാണം കഴിഞ്ഞ ഏത് പെണ്ണിനാടോ 28 വേസ്റ്റ് സൈസ് ഉള്ളത്? എല്ലാവരും ഓവർ സൈസ് അല്ലേ. എനിക്ക് എക്സ്ട്രാ ലാർജ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ച് ടിവിയും കണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയും നടന്നില്ല. നല്ല രീതിയിൽ കുടിക്കാൻ പിടിച്ചു, അത്ര തന്നെ. എടോ, ഞാൻ നിങ്ങൾ റൂമിലേക്ക് വന്നിട്ടില്ല, സാൻഡ്വിച്ച് ചോദിച്ചിട്ടില്ല. താനായിട്ട് വന്നു, സാൻഡ്വിച്ച് മേടിച്ചു വന്നു. എന്തിനിങ്ങനെ നുണയൊക്കെ പറയുന്ന കുട്ടിയുണ്ടെന്നൊക്കെ. ഐ എം നോട്ട് ഗോണ്ട് പ്രപ്പോസ് യു. ഓക്കെ, എടോ തന്നെ ഫ്രണ്ട് ആവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ. തന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ട്രേഞ്ചർ ആണ്. ലെറ്റ്സ് ബെറ്റർ ബി സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, ബൈ സ്ട്രേഞ്ചർ. തോരാതെ പെയ്യുന്ന പെരുമഴയത്ത് ഒരു താടിക്കാരൻ്റെ അടുത്ത് ഒരു പെണ്ണ് എങ്ങനെ അവൻ്റെ കഥ കേൾക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരി, അത് വിട്ടേക്ക്. അടുത്ത ദിവസം രാവിലെ അവൻ്റെ വാതിലിൽ മുട്ടി അവൾ അവനൊരു സാൻഡ്വിച്ച് കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതെല്ലാം പോട്ടേന്ന് വെക്കാം. 34, 28, 36 എന്നൊരുത്തൻ സൈസ് പറഞ്ഞിട്ടും അവന് ചെരുപ്പൂരി അടിക്കാതെ അവനോടൊപ്പം നിന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ച് പോകുന്നല്ലോ നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിച്ച് കാണും, ഉറപ്പായും ചിന്തിച്ച് കാണും. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ തടാകത്തിൽ ഇത്രയും വീടുകൾ എങ്ങനെയാ പൊങ്ങിയതെന്ന് ചിന്തിക്കാൻ തോന്നിയോ? തോന്നരുത്. തടാകത്തിൽ വീട് വെച്ചതിനും ഈ കഥയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏച്ചു കൂട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത്, മാന്യമഹാജനങ്ങളെ, ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയാലും കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിലും കൊള്ളാം. ഹലോ സ്ട്രേഞ്ചർ, എന്താ സിഗരറ്റ് വലി പ്രാക്ടീസ് ചെയ്യാ? മഴ പെയ്തിട്ടൊന്നും ആളെ കാണാത്തേന്ന് ഞാനിപ്പോ ആലോചിച്ചുള്ളൂ. അപ്പോഴേക്കും ആളെത്തിയല്ലോ. വെൽക്കം. ഇനിയെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാമോ? ഒരു ടവൽ കിട്ടു, അവൻ നനഞ്ഞിരിക്കുക. റൂമിലേക്ക് വാ. അവിടെയാ നല്ല നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നേ, നീ എന്തിനാടി ഉറങ്ങാതിരിക്കുന്നേ? ഏ, ശരി, ഫോൺ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. എന്നാ ശരിയടി, ഫോൺ വെച്ചേക്കാം. ആ ശരി, ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി.
നൈറ്റ് ഡ്യൂട്ടിക്കിടാ ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്നറിയില്ല. വീനസ് എന്നാ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്ത ആളാ. എന്ത് പറയുന്നു രഘു? അല്ലേ, ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും രാത്രി പറയാറ്? ഒരു ഹെൽപ്പ് വേണമല്ലോ. എന്താ? ആൽത്യ വീട് വിട്ടിറങ്ങി പോന്നു. അതെന്താ? വീട്ടിൽ വഴക്കുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട രീതിയിൽ അതെന്താ ഇത്ര പ്രശ്നം? ബിച്ചെന്ന് വിളിച്ചു. ബിച്ചെന്ന് പറഞ്ഞാ പിച്ചക്കാരി എന്നാണോ? എന്താടാ? കുറച്ച് മോശമായ വാക്ക. ഛേ സാറേ, അയാൾക്ക് ഇന്ന് രാത്രി താമസിക്കാൻ ഒരു സ്ഥലം വേണം. ആ, വെളുപ്പിനൊരു 4 മണിയാകുമ്പോഴേക്കും അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കോളും. അതുവരെ അവളെ സ്റ്റേഷനിൽ. എന്തു വാടാ ഇത്! അനാഥരായവരൊക്കെ ആദ്യം വരുമ്പോൾ ആശ്രയം ഈ സ്റ്റേഷനല്ലേ. വരാൻ പറയടാ ഇങ്ങോട്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. എന്താടാ? നിങ്ങളൊക്കെ ഷുഗറിന്റെ ഗുളിക കഴിച്ചോ? പ്രഷറിന്റെ ഗുളിക കഴിച്ചോ? പുറത്ത് തണുപ്പുണ്ടോ? മഫ്ലറൊക്കെ കെട്ടിയോ എന്ന് ചോദിക്കുന്ന നല്ല തങ്കപ്പെട്ട പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരൂ. ഞങ്ങള് ഇവിടെ ചെന്നൈയിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണം അല്ലേ? ഒന്ന് പോ സാറേ. എടാ, പെണ്ണിന്റെ കാര്യത്തിൽ എന്താ നാടൻ പെണ്ണും പ്രായവും ഒക്കെ നോക്കുന്നേ? ഇവനൊക്കെ പഠിച്ചു പഠിച്ച് ഇവന്റെ തലയ്ക്ക് വട്ടായെന്ന് തോന്നാം. മുടിയും വളർത്തി നടക്കുക. ഞാൻ പറഞ്ഞ ഇവനൊക്കെ കേക്കുവോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങു ചെയ്ത നന്മകൾ കൊരായിരം നന്ദി. സോറി ആൽത്യ, ഞാൻ കാരണമല്ലേ എല്ലാം. ഏ അല്ല, നീ കാരണമൊന്നുമല്ല. റിയലി സോറി, ഐ മീൻ ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. എന്നാ ശരി ആൽത്യ, താൻ ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് സാറിൻ്റെ അടുത്തുണ്ടാവും. പേടിച്ചു പോയോ? എന്തിന്? രാവിലെ ഞാൻ നിന്റെ കൂടെ വരുമെന്ന്. വിഷമിക്കണ്ട, 4 മണിക്ക് ഞാൻ പൊക്കോളാം. ഐ പ്രോമിസ്. എനിക്ക് നീ ചോദിച്ചിട്ടേ ഇല്ല. എന്താ? എന്നെ കണ്ടുകഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഭർത്താവ് വന്നില്ലേ? നീ പറഞ്ഞതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല. ഓരോരുത്തരുടെ അടുത്ത് ഓരോ കഥ പറയും. ദുബായിക്ക് പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, ചന്ദ്രനിൽ പോയി, മരിച്ചു പോയി, ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയി. ഇവൻ വിചാരിച്ചു ഡോൾഫിൻ കഥ സത്യമാണെന്ന്. ഇത് കേൾക്കണവര് കേട്ട് വിശ്വസിച്ച പോലെ അങ്ങ് പോവും. എനിക്ക് ആരോടെങ്കിലും സത്യം പറയണമല്ലോ. കല്യാണം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. Why didn't you tell me? കുഞ്ഞുനാള് മുതൽ നിനക്ക് അറിയാവുന്നല്ലേ, വി വെ ഗുഡ് ഫ്രണ്ട്സ്. ഞാനതെങ്ങനെ നിന്നോട് പറയാ ആൽത്യ? എങ്ങനെ പറയുമെന്ന് വെച്ചാ? നിന്നോട് പറഞ്ഞിട്ട് എന്റെ ഫാമിലി എങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ അവരാത്മഹത്യയൊന്ന് പേടിച്ചു. ആദ്യമായിട്ട് ഞാനങ്ങനെ ഗയാണെന്ന് അറിഞ്ഞപ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചതാ. ഇൻഫാക്റ്റ് ഐ ട്രൈ ട്രൈസ്.
നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഒരുപാട്. ഇല്ല, ഭാര്യയായിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ? Tell me the truth, Jacob, please. അപ്പോ ഇത്രയും നാൾ നീ എന്റെ ഒപ്പം എങ്ങനെയാ കിടന്നത്? It's more like an masturbation. എന്താ പറഞ്ഞത്? വേറെ ആരെയോ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ. നമുക്ക് പിരിയാൻ ജേക്കബ്. ശരിയാ പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവരോട് എന്തു പറയും? അതും ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് വെളിയിലറിഞ്ഞാൽ? എന്തു വേണോ പറഞ്ഞോ, എന്നെ കുറ്റം പറഞ്ഞോ, എന്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറഞ്ഞോ, എനിക്കെന്റെ ബോസിനോട് അഫയർ ഉണ്ടെന്ന് പറഞ്ഞോ, നിനക്ക് തോന്നുന്ന പോലെ പറഞ്ഞോ. കഴിയില്ല ആൽത്തിയ, അത് നിന്നെക്കുറിച്ച്. സാരമില്ല ജേക്കബ്, എനിക്ക് മനസ്സിലാകും. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യു ആർ എ ഗുഡ് മാൻ. ഇതിലൊരു തെറ്റുമില്ല ജേക്കബ്. യു ആർ ഗുഡ് സോ. അതൊക്കെ ശരി, എല്ലാവരോടും സത്യം പറയാറുന്നില്ലേ? താനതിനെ വെറുതെ തന്നെ തന്നെ. അത് സാരമില്ല, സ്ട്രേറ്റ് വുമൺ, ജീവിച്ചു പോവും. പക്ഷെ അവനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് പോലെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതാ കുട്ടികളുടെ കാര്യം അറിയോ അവന്? അറിയില്ല. അവൻ പോയതിന് ശേഷമാണ് എനിക്ക് തന്നെ ഇവൻ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങിയത്. ഈ കുഞ്ഞു രാജ്. അയാളിപ്പോ എവിടെ ഉള്ളതെന്നറിയോ? അറിയാം. ഇതേ ഭൂമിയില്, സെയിം പ്ലാനറ്റ്. ഡോൾഫിനുകളുടെ കൂടെ നീന്തിക്കൊണ്ടിരിക്കുക, ചന്ദ്രനിലേക്ക് പോയിരിക്കുക, ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുക. He must be somewhere around. സോറി ആൽത്തിയ. ഷേ, നീ എന്തിനാ വിഷമിക്കണേ? എനിക്കേ വിഷമമില്ല. ശരി, എനിക്ക് ഉറക്കം വരുന്നു, ഉറങ്ങിക്കോട്ടെ. 4 മണിക്ക് വിളിക്കണേ പ്ലീസ്. ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും രാവിലെ വരുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താൻ എന്തായാലും എഴുന്നേക്കും. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാൻ അവിടെ കാണും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ്, മോർണിംഗ്. ഐ എം സോ സോറി ഫോർ ലേറ്റ്. ആ സാർ, ഇല്ല, ഈ കീ എൻ്റെ അടുത്ത് തന്നിട്ടാ പോയത്. ഓക്കെ, എല്ലാ കീയും ഉണ്ട്. താങ്ക് യു. ഓക്കെ, പിന്നീട് കാണാം. ബൈ. ഇത് ആരുടെ വീടാ? ഏ, മൈ ഫ്രണ്ട് ഗൗതം. ഈ വീട് വാങ്ങിയിട്ട് അവൻ കാനഡയ്ക്ക് പോയി. ഞാൻ 3 ദിവസത്തേക്ക് ചോദിച്ചു, അവൻ 6 മാസത്തേക്ക് എടുത്തോളം പറഞ്ഞു. ആഹാ, ഫ്രീ ആയിട്ടാണോ? എന്നാ ഞാനും കൂടെ ഇവിടെ താമസിച്ചാലോ? ഇല്ല, ശരിയാവില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. പ്ലീസ് മമ്മ, പ്ലീസ് മമ്മ, ലെറ്റ് ഹിം സ്റ്റേ ഹിയർ. ഐ ലവ് ദിസ് പ്യുവർ ബോല. പ്ലീസ് മമ്മ, പ്ലീസ്. ഓക്കെ. താങ്ക് യു ലിറ്റിൽ മാൻ. വെൽക്കം ഓൾ മാൻ. ഞാൻ വീട്ടിൽ ബാഗ് എടുത്തിട്ട് വരാം. ബൈ. Okay, let's get you ready for school. Come on. No, school. No, you have to go to school. Get up. No. ഇവർ ഇവിടെ വരുന്നതിന് മുൻപ്, ഈ വീട് പൊട്ടിമുളയ്ക്കുന്നതിന് മുൻപ് പാടവും വയൽവരമ്പുകളും ഉണ്ടായിരുന്ന ആ കാലം തൊട്ട് ഈ പ്രാവ് ഇവിടെ വന്നുപോയിക്കൊണ്ടിരുന്നു. താൻ ജീവിച്ച പാടവും വയൽവരമ്പുകളും കാണുന്നില്ല എന്ന് പറയുവാനായി തന്റെ ഇണയെ തേടി പറന്നു ആ വെള്ളരിപ്രാവ്. ഹായ്. ഹായ്.
സ്യൂട്ട് കേസ് എടുത്തോ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ഐ മേഡ് സം ടീ. ഫൈൻ. അല്ല, ഏഡ്രൻ എവിടെ പോയി? അവൻ സ്കൂളിൽ പോയി. ഓ, ഒരു കാര്യം പറയാനുണ്ട്. പറ. ഐ എം ഇൻ ലവ് വിത്ത് യു. വാട്ട്? ഐ സെഡ് ഐ എം ഇൻ ലവ് വിത്ത് യു. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങണം. അതിന് മാത്രം ഞാൻ ഇപ്പം എന്ത് തെറ്റാ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ടാ. പിന്നെന്തിനാ നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തേ? നിന്നെ കാണുമ്പോൾ എൻ്റെ ആക്റ്റീവ് എടുത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നെ. നിന്നെ കണ്ടപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ഞാനും ആ സ്കൂട്ടർ ഒരുപോലെയാണെന്നാണോ? ഇല്ല, നീ ആക്റ്റീവയ്ക്കും താഴെ. ഓക്കെ. വലി മാത്രമല്ല കുടിയുണ്ടല്ലേ. അതിനെന്താ? എടോ, താരു കുട്ടിയുടെ അമ്മയല്ലേ. അതുകൊണ്ട് നീയോ അമ്മയുടെ മോനല്ലേ. ഞാൻ പക്ഷെ കുടിച്ചിട്ടില്ല. എന്റെ ഫ്യൂച്ചർ ശരിയല്ല. പ്രപ്പോസ് ചെയ്ത പെണ്ണിനാണെങ്കിൽ എന്നെ ഒട്ട് പിടിച്ചതുമില്ല. എന്റെ കാര്യം കഷ്ടം തന്നെ. പാസ്റ്റ് ശരിയല്ല. എന്നെ പ്രപ്പോസ് ചെയ്ത പലരെയും എനിക്ക് പിടിച്ചിട്ടില്ല. We'll be friends? Yeah. എന്നെപ്പറ്റി നിനക്കൊന്നും അറിയില്ല. യു ഡോണ്ട് ഇവൺ നോ ഐ സ്മോക്ക്. ചിലപ്പോൾ ആ പെണ്ണിനെ പോലെ ഞാനും നിന്നെ ചതിച്ചാലോ? കൊന്നുകളെ. കൊല്ലണ കാര്യമെല്ലാം പിന്നെ നോക്കാം. ആദ്യം നീ താടിയെടുത്ത് കള. തൊട്ടടുത്ത ദിവസം തന്നെ അവളെ ഓഫീസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. വൈകിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും. ഇതെങ്ങനെയുണ്ട്? ഇനിയും ശുദ്ധമായി മലയാളീകരിച്ചിട്ടില്ലാത്ത പദങ്ങളായ പാക്കിംഗ്, ബോഡി ഗാർഡിംഗ്, ഷോപ്പിംഗ് തുടങ്ങിയ പല ഇങ്ങുകൾ പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് പ്രതിഫലമായി ഇടയ്ക്ക് ഓരോ ഉടുപ്പുകളും കിട്ടും. എന്താ പാവം, ഇന്ന് ആ ഭാഗ്യവും ഇല്ലാതായി. കണ്ണാടി മേശയ്ക്ക് മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി ഇരുന്നു കൊണ്ട് വാരി വരച്ച് സ്വപ്നം കാണും. എനിക്ക് ഐ ബി സി കമ്പനിയിൽ നിന്നൊരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, നാളെ രാവിലെ 10 മണിക്ക്. അതൊന്നും വേണ്ട, ബി പി ഒ ജോലി. ഞാനിപ്പോൾ ജോലിക്ക് പോവല്ലേ. എം ബി എ കറസ്പോണ്ടൻസി, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴത്തിൻ്റെ ചാറ് പതിയെ നുകരുമ്പോഴും അവളുടെ കൈവിരലിൻ്റെ ശൃംഗാരഭാവങ്ങൾ അവളറിയാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേറെ നാളെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, 2 o'clock. പോണമെന്ന് നിർബന്ധമാണ്. ശരി, ഞാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പം എങ്ങോട്ടേ പോകുന്നേ? ടോയ്ലറ്റിൽ പോകണം. എന്താ പോകണ്ടേ? എന്നാ പോയിട്ടോ. പിന്നീട് ഒരു പൗർണമി ദിവസം ഇരുവരും കെട്ടിപ്പിടിച്ച് ഉമ്മകൾ അന്യോന്യം പകർന്നുകൊടുക്കും. പിന്നീടൊരു പൗർണമിക്ക് കിടപ്പറ വാതിൽക്കൽ കൊഞ്ചിക്കൊഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് അകത്ത് കയറി വാതിൽ ചാരി കിടന്നുറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം യുവകോമളനായ കാമുകൻ അവളോട് ചോദിക്കും, ഈ ഫേസ്ബുക്കിൽ എങ്ങനെയാ നിനക്ക് 2748 ഫ്രണ്ട്സ് ആയത്? അല്ല, എനിക്കൊക്കെ ആകെ 10-15 ഫ്രണ്ട്സേ ഉള്ളേ. നിനക്ക് കൂട്ടുകാരില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാരേ അരുൺ കെ വിശ്വ? എനിക്കറിയില്ല.
ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കും. നിന്റെ ഫോട്ടോയ്ക്ക് നല്ല ഗോർജിയസ് ആയിട്ടുണ്ടെന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആരാണെന്ന് പോലും അറിയാത്തൊരുത്തൻ നീ സുന്ദരനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? സോ യു ലൈക്ക് ഇറ്റ്? യാ, ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാം. സ്കേർട്ട്? ആ, സ്കേർട്ട്. ഇതിങ്ങനെ ഇത്രയും ഷോർട്ടാക്കാതെ ആ മുട്ടിന് കുറച്ചുകൂടെ താഴെയുള്ള റം വാങ്ങിച്ചിട്ടൂടെ? അതല്ല, മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ നോട്ടം എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നിനക്കങ്ങനെ തോന്നിയോ? ഇല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ അനാവശ്യമായിട്ട് നോക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്റെ സ്കേർട്ടിനെ പറ്റിയൊന്നും പറയണ്ട. എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ആൽത്തിയ. എടോ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ അല്ലേ? തുടങ്ങിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ടു ഗോ ടു വർക്ക്. നോ, യു ആർ സ്പെൻഡിങ് ദ ഡേ വിത്ത് മീ. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് വെച്ചല്ലേ പറയുള്ളൂ. പറയാൻ വേണ്ടിയല്ലേ വന്നിരിക്കണേ. പറ. വേറൊന്നുമല്ല, ഫേസ്ബുക്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ പിക്സെല്ലാം കണ്ടു. അപ്പോൾ ഓഫീസിൽ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ ഹഗ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരുപാട് പേര് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരുന്നത് കണ്ടു. അതാ ഈ വർഷം തന്നെ എൻ്റെ കൂടെ. ഇതിനാണോ ലീവ് എടുക്ക് ലീവ് എടുക്കെന്ന് പറഞ്ഞത്? നോക്ക്, നിനക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് വന്നത് അതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ല. കഷ്ടം. അയ്യോ, അങ്ങനെയൊന്നുമല്ല. സോറി. ഇറ്റ്സ് ഓക്കേ. സോറി ആൽത്തിയ. ഇറ്റ്സ് ഫൈൻ, ജസ്റ്റ് ലിവ് ഇറ്റ്. ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഇറ്റ്സ് ഓക്കേ. പിന്നീട് ഹായ്. അവനെവിടെ? അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു. അവനോട് കൊണ്ടാക്കി. എന്താ, പാർട്ടിയൊക്കെ കഴിഞ്ഞോ? ഇത് അവിടെ തന്നെ ആരും വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പുറകിൽ എന്റെ ബോസ്. ഓ, ബോസാണ്. എന്നാ പോയിട്ടോ. പോയിട്ടോ. റോഡിൽ വെച്ച് ഗിഫ്റ്റ് ഒക്കെ കഴിച്ച് നോക്കുകയാണോ കൊച്ചുകുട്ടികളെ പോലെ? അതെ അതെ, ഞാൻ ഒരു മണ്ടനായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത്. എന്താ ഇത്? ഇതെല്ലാം എഴുതിയിരിക്കുന്നു നോക്കി. ഹോപ്പ് ദിസ് ഫിറ്റ്സ് യു. അതിന് ഇതിന്റെ അർത്ഥം എന്താ? എന്താണ് നിനക്കറിയില്ലേ? ഇതിന്റെ അർത്ഥം എന്താന്നാ ഞാൻ ചോദിച്ചത്. പ്ലീസ്, എന്റെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പെരുമാറാതെ. ആദ്യം ഇതിന്റെ അർത്ഥം എന്താന്ന് പറ. നിനക്ക് ചെയ്തുമോന്ന് ചോദിക്കണേ. മതിയോ? ഓ, അവൻ എങ്ങനെ അറിയാം? പ്രഭു പ്ലീസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് സ്പോയിൽ ചെയ്യരുത്. അവൻ എങ്ങനെ ഇതറിയാം? പ്രഭു, ഇത് റോഡാണ്, ഇങ്ങനെയൊന്നും പെരുമാറരുത്. ആൽത്തിയ, അവൻ എങ്ങനെ ഈ കാര്യം അറിയാം? അവനെ പോയി ചോദിക്കാം, അവൻ ഓഫീസിലുണ്ട്. ഓ, ആ റോബിൻസ് എന്ന് പറഞ്ഞവനല്ലേ, അവനെ ഇങ്ങനെ വിളിക്ക്, ഞാൻ ചോദിക്കാം. വണ്ടി എടുക്ക്. അവൻ മുകളിൽ ഓഫീസിലല്ലേ ഇരിക്കുന്നത്? നീ പോയി ചോദിക്കണോ അതാ ഞാൻ വന്ന് ചോദിക്കണോ? ആൽത്തിയ, 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 ആൽത്തിയ നിക്ക്. ആൽത്തിയ, ആൽത്തിയ നിന്നേ. ആൽത്തിയ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് വണ്ടിയിലോട്ട് കയറുന്നേ, വാ. സത്യമായിട്ട് ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. നീ ധൈര്യമായിട്ട് വന്ന് കയറും. പ്രോമിസ്. സത്യമായിട്ട് ഞാൻ ചോദിക്കും. വാ, കേ. എന്നാ പോവാം. ആട്ടെ, നിന്റെ ബോയ്ഫ്രണ്ട് എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ എന്നാ പറഞ്ഞ. ഓ, അത് നട റോഡിൽ കെട്ടിപ്പിടിച്ചാന്നെ പറയണോ അല്ലേ? ദേ ഇങ്ങോട്ട് നോക്കി, ഞാനൊരു മണ്ടനൊന്നുമല്ല നീ പറയുന്നൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. ശരി, കോർപ്പറേറ്റ് ലൈഫിൽ ഹഗ്സ് ഒക്കെ കൊടുക്കുന്നത് സാധാരണയാണ്, എനിക്കതൊക്കെ മനസ്സിലാവും. ശരി, പൊസസീവാണെന്നിരിക്കട്ടെ, അത് മനസ്സിലാക്കാം. പക്ഷെ അവനെ എഴുതിയിരിക്കുന്നുണ്ടോ? ഏ, അങ്ങ് എഴുതിയിരിക്കുന്നുണ്ടോ? എന്തിനാ, എന്തിനാ അവനങ്ങനെ എഴുതുന്നേ? അതിന്റെ അർത്ഥം എന്താ? നീ ഇപ്പോ വണ്ടി എടുക്ക്. സീനായി പോയി.
ദേവിയുടെ ക്ഷമയെ പരീക്ഷിക്കൽ എന്തെങ്കിലും വാറൊന്നും പറ. അങ്ങനെയൊക്കെ എഴുതാൻ മാത്രം അവനെവിടുന്നാ ധൈര്യം കിട്ടിയത്? നീയവനും അത്രയ്ക്ക് ക്ലോസ് ആണ്, എന്തെങ്കിലും ഒന്ന് പറ. അവനെങ്ങനെ എന്റെ സൈസ് ഒക്കെ കറക്റ്റ് അറിയുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടി, പറയടി. അവനെങ്ങനെ എന്റെ സൈസ് അറിയുന്നേ? ഔ ടു സീ നോ, പറ. എപ്പോ നോക്കിയാലും എന്തെങ്കിലും മുട്ടി ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചോണ്ടേ. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പറയടി. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പിന്നീട് പിയ, ഐ എം സോറി സിയ, എന്നെ കരയല്ലേ പിയ. എടി, ഞാൻ പറയുന്നൊന്നും കേക്ക്. ഐ വാസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഞാൻ പറയുന്നത് കേക്ക്. എടി സോറി, സോറി ദിയ. എടി പ്ലീസ്, എടി കരയല്ലേ, പ്ലീസ് കരയല്ലേ ദിയ. സ്റ്റോപ്പ്, ഓക്കെ. എന്നെ വിട്ടിട്ട് നീ പോയെന്ന് വിചാരിച്ചു, അതാ. ദിയ, എന്നെ പറഞ്ഞു വിടുവാണോ? പോണെന്നൊന്നും പറഞ്ഞിട്ട് വയ്ക്കോ, ഓക്കെ. എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഗതി വന്നല്ലോ. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ അത്രയ്ക്കും വിശ്വസിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അതിനുശേഷം അവൻ എന്തെല്ലാമായിരിക്കും. ബോയ്ഫ്രണ്ട് 4 പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഗോ ഗിവ് യുവർ അറ്റൻഡൻസ്. ഹലോ, ഞാൻ ഓഫീസ് വന്ന ഉടനെ നിന്നെ വിളിക്കുമെന്ന് അറിയില്ലേ? എന്താ ഇത്ര അത്യാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കാൻ? താ ഫോണോട് മറന്നു വെച്ചില്ലേ? സോറി. ശരി, ഫോൺ ചാർജ് ചെയ്ത് വെക്കാമോ? വൈകുന്നേരം ഫ്ലൈറ്റിൽ പോകേണ്ടതല്ലേ. ചാർജ് ചെയ്തിട്ട് കണ്ടവനോട് മരുന്നോടൊക്കെ കുത്തിക്കൊണ്ടിരിക്കാനല്ലേ ഫോൺ. നിന്റെ ബോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ, എന്താണ്? നല്ല സ്റ്റാൻഡേർഡുള്ള ഭാഷ പറഞ്ഞാലേ, രണ്ടു ദിവസം മീറ്റിംഗിന് വേണ്ടി പുറത്തോട്ടും പോയാലോ എന്ന്. അതിന് കുറച്ച് ലോക്കൽ ഭാഷ പറഞ്ഞാലേ, രണ്ടു ദിവസം എവിടെയും വിട്ട് പരിപാടിയൊക്കെ നടത്തിയിട്ട് വന്നാലോ എന്ന്. നീ അവൻ്റെ കൂടെയാണ് ഡൽഹിക്ക് പോകുന്നത്. ഇന്നേക്ക് എന്നാ പ്രശ്നം? ഒന്നുമില്ല. ഇന്ന് ഞാൻ ഡൽഹിക്ക് പോവല്ലേ. നമ്മുടെ കിഴങ്ങൻ സ്റ്റുപ്പിഡ് ബോസ് ഒരു വൃത്തികെട്ട മെസ്സേജ് അയച്ചിരിക്കുന്നു, അതവൻ കണ്ടായിരുന്നു. അതാ. വാട്ട്? ഓ, മൊബൈൽ ചെക്ക് പണിയാച്ചാ? സോ ചീപ്പ്. എന്റെ ഹസ്ബൻഡ് അങ്ങാനും എന്റെ ഫോണിൽ തൊട്ടാ വെട്ടും ഞാൻ. ഇപ്പിടെയെല്ലാം ഇമ്പോർട്ടൻസ് നീ കൊടുത്താ തല തന്നെ കയറി അങ്ങ് നിറങ്ങും. ദ മിസ്റ്റേക്ക് ഇസ് ഓൾ യേഴ്സ്. ഇല്ലടി, അവന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, അവനിതൊക്കെ പുതിയതാ. ഇപ്പിടിയേ സോല്. ഹായ് വിശ്വ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഫോൺ എടുക്കടി, ഫോൺ എടുക്കടി, ഫോൺ എടുക്ക്. യു വാണ്ട് ടു ഗോ ഫോർ കോഫി? നൗ കം, ലെറ്റ്സ് ഗോ ഫോർ കോഫി. ഫോൺ എടുക്കടി, ഫോൺ എടുക്ക്. ഹലോ. ഹലോ, ഫോൺ വെക്കരുത്. വെക്കുന്നില്ല. ജൂലിയൻ സമ്മതിക്കാതെ വിളിച്ചിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നോ? നിനക്ക് എന്ത് വേണം? അവനെ ചോദിക്കുന്ന മെസ്സേജ് കണ്ടില്ലേ? നീ അവനോട് പോരുത്. അവന്റെ കൂടെ പോയാൽ നിനക്കെന്താ? പോയില്ലെങ്കിൽ നിനക്കെന്താ? എടി, അവൻ ഒരുപാട് പരിധി വിടുന്നുണ്ട്, അത് നിനക്ക് പറഞ്ഞു. അവൻ എങ്ങനെ മീൻ ചെയ്താലും നിനക്കെന്താ? അവന്റെ കൂടെ കിടക്കണോ കിടക്കണ്ടോ എന്ന് തീരുമാനം എടുക്കേണ്ടത് ഞാനോ അവനല്ല, അത് മനസ്സിലാക്ക്. നോക്ക്, ഞാൻ ഈ ജോലി 10 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക. ആരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ബോഡി ഗാർഡ്സിന്റെ ആവശ്യമില്ല. നിനക്ക് പ്രേമാണെങ്കിൽ അത് മാത്രം ചെയ്യും. ഒന്നും നോക്കാനില്ല. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്, വീട്ടിലും ജോലിയുണ്ട്. ഐ വിൽ കോൾ യു ലേറ്റർ. നോക്ക്, ഞാൻ ബിൽഡിങ്ങിന് മോളില. നീ ഫോൺ വെച്ചാ ഞാൻ അവിടെ നിർത്തി ചാടും. ഏയ്, നീ ചാടണമെങ്കിൽ ചാടിക്കോ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചോ? ആ,
ഓയച്ചോ ഇല്ലയോ? ആ അതിലിപ്പോ എന്താ തെറ്റ്? ഓ അതിലെന്ത് തെറ്റെന്നോ? ഒരു തെറ്റുമില്ല. നിങ്ങൾ ഈ ഓഫീസിലെ മോസ്റ്റ് പെർഫെക്റ്റ് ജെന്റിൽമാൻ. എവരിബഡി ലിസൺ അപ്പ്. ഹേ, ഇതാണ് നമ്മുടെ ഓഫീസിലെ ഏറ്റവും നല്ല മനുഷ്യൻ. വാ വാ, നമുക്ക് ക്യാബിനിൽ ഇരുന്ന് സംസാരിക്കാം. ടേക്ക് ഹാൻഡ്സ് ഓഫ് മീ. കം ആൽതിയ പ്ലീസ്. നിന്നെയൊക്കെ ഡൽഹിയിലേക്കല്ല, ഇവിടുത്തെ ലിഫ്റ്റിൽ പോലും നിന്റെ കൂടെ വരില്ല. ത്രോൺ യുവർ ഫക്കിംഗ് ജോബ്. You wanna find me? Go ahead. Relax. നമ്മുടെ ഓഫീസിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇന്നത്തെ എൻടയർ ഓഫീസിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നു. എല്ലാവരും നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഗെറ്റ് ബാക്ക് യുവർ ജോബ്. കം, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ടെൽ മീ. എന്താ, നീ ഡൽഹിക്ക് പോകുന്നുണ്ടോ? പോയാ നിനക്ക് എന്താ, പോയില്ലെങ്കിൽ നിനക്ക് എന്താ? ഞാൻ ബാഗ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. നീ പോയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. ലിസൺ തിയ, സത്യം ഞാൻ വീട് വിട്ടു പോകും. സത്യമോ കള്ളമോ, ദാ വാതിൽ അവിടെയാ, പോയി തൊലൈ, പോ. നീ അല്ലേ പറഞ്ഞു പോവാണെ, പറഞ്ഞിട്ട് പോണോ? പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഇറങ്ങി പോടാ. ഇവിടെ വാടി, എനിക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടത് നിനക്കൊരു ചെറ്റയെ പോലെ തോന്നുന്നുണ്ടോ? പറയടി, ഞാൻ ചെറ്റയാണോ? തന്നെടാ തന്നെടാ, നീ ഒരു ചെറ്റ തന്നെയാ. എല്ലാവർക്കും മെസ്സേജ് അയക്കാം, മണാലി പോവാം, കുണാലി പോവാന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ ചോദിച്ച വലിയ തെറ്റ്. ഞാൻ ചോദിച്ച അത്രയ്ക്ക് വലിയ തെറ്റാണോ? നീ ആരുടെ എന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങടെ ചുവന്നു കൊടുത്തിരിക്കുന്നോണ്ടല്ലേ നിനക്ക് നെകളിപ്പൊക്കെ. ഈ സൗന്ദര്യം ഒക്കെ കുറച്ച് പുഴുവരച്ചില്ലാതെ കൂടി ഇവൻ എന്തിനാ നിനക്ക് ആറു മാസത്തേക്ക് വീട് വെറുതെ വരുന്നത്? പറയട്ടെടാ, പറടി. ഓക്കെ, അവൻ്റെ കൂടെ കിടന്നു. I fucked him. How was he? എങ്ങനെ ഉണ്ടായിരുന്നു അവൻ? Much better than you. നീ ശരിക്കൊരു ബിച്ചാടി. നിന്റെ അമ്മ പറയുന്നത് ശരി തന്നെയാ, നീ ശരിക്കൊരു ബിച്ചാടി. നീ നിന്റെ ബോസിനൂടെ കിടന്നുണ്ടോ? അത് ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാ പെണ്ണ് നിന്നെ വിട്ടിട്ട് പോയെന്ന്. ഒരു പെണ്ണിന് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നീ കള്ളനേക്കാൾ മോശം, കൊലയാളിയേക്കാൾ മോശം. It's okay. Don't cry. ഞാൻ ആരാണ്? ഞാനാണോ റേപ്പിസ്റ്റ്? പറക്കടി, പുറത്തു പുറത്തു പുറത്തു. വാ 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 വാടി, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. വാ 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 പുറത്തു. നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വേണോ? അല്ലേ, നിനക്ക് അത് തന്നെയല്ലേ വേണ്ടേ? പോ, ആദ്യം പുറത്തു പോ. നീ ആദ്യം പുറത്തു പോയി മറുപടി തരാം. പോടാ വെളിയില്. എന്താടി, നിനക്ക് മറുപടി അല്ലേ വേണ്ടത്? നോയെ കുളിപ്പിച്ച് കട്ടുള്ളി കിടത്തിയോ എന്താകുമെന്ന് നീ കാണിച്ചു. പുറത്തു പോടാ, പുറത്തു പോടാ നോയെ. ഹലോ ഹലോ, ആരായത്? ഓ, എന്താ കാര്യം? എവിടെയാ വരണ്ടേ? ഐ വിൽ ട്രൈ. വാ.
ഇയാൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. താങ്ക്സ്, ഇതാ കോഫി. എന്റെ ഹസ്ബൻഡ് ഇപ്പോ എവിടെയുണ്ട്? വിസയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക. വരാൻ ഒരു 10 മിനിറ്റ് ആവും. ഓ, അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അവിടുന്ന് പോണല്ലേ. ചോക്ലേറ്റ്സ്. ഞാൻ ചെയ്ത തെറ്റ് ഓർക്കാത്ത ദിവസമില്ല, വിഷമിക്കാത്ത ദിവസങ്ങളില്ല. അതെനിക്കറിയാം, കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കാനാവാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്തൊക്കെ പറഞ്ഞാലും ശരിയാവില്ലെന്നും എനിക്കറിയാം. ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ശരിയാക്കാം. എങ്ങനെ ശരിയാക്കും? എന്റെ കൂടെ കിടക്കണം. വാട്ട്? ഓ, ഫോറിൻ വേണ്ടിയോട് മലയാളം പറഞ്ഞിട്ടെന്താ? സ്ലീപ് വിത്ത് മീ. അങ്കിത്, എനിക്കൊരു സംശയം. എന്താ? എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നത്? അതോ എല്ലാ പെണ്ണുങ്ങൾക്കും അയക്കോ? ആൽത്തിയ, ഐ എം നോട്ട് എ വുമണൈസർ. ഞാനൊരു പെൺകോന്തിരൊന്നുമല്ല. പിന്നെന്തിനാ അയച്ച? നിങ്ങളെ കാണാൻ കൊള്ളാം. യു ആർ എ സെക്സി നോ? ഓഫീസിൽ കാണാൻ കൊള്ളാമെന്നായിട്ട് ഞാൻ മാത്രമേ ഉള്ളോ? എന്റെ തിയറിയിൽ ഈ ലോകത്തിൽ ബ്യൂട്ടി ഇല്ലാത്ത ഒരു പെണ്ണുമില്ല. ദെൻ വൈ മീ? വൈ? തനിയെ താമസിക്കുന്നു, സ്റ്റൈലിഷ് ആണ്, സ്കേർട്ട്, യു സ്മോക്ക്, ഇതെല്ലാം ഒരു ട്രൈ അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞോളൂ. ദേർ ഇസ് നത്തിങ് റോങ്. ഞാൻ ചെയ്തൊരു തെറ്റെന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, അതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഹേ 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 ഹേ, ഐ എം നോട്ട് ഈവൽ. ഞാനൊരു വൃത്തിയുടനാണോ? റിമെമ്പർ, ഐ എം യുവർ ബോസ്. അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളെ ജോലി എന്ന് പറഞ്ഞു വിടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്? എന്നിട്ട് സംസാരിക്കാതിരിക്കുന്ന വളരെ ബോറായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, നമ്മളൊന്ന് കൂൾ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ആൻഡ് ഐ ആം ജസ്റ്റ് ഹൗ മെനി ഫ്ലർട്ട്. ഞാൻ നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തുപറ്റി മിണ്ടാട്ടോന്നുമില്ലോ. നീ ആ ഷ്രഗ് കുറച്ചൊന്ന് മാറ്റിയിട്ടെ. സ്മൈൽ. One more? Of course. എടി നീ ഇങ്ങോട്ട് നോക്കി, എടി നോക്ക്, എടി നീ ക്യാമറയിലോട്ട് നോക്ക്, എടി നോക്കടി. ഹലോ, എടി നിന്നോടാ പറഞ്ഞു. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് മതി. അങ്കിത്, നീ നല്ലവനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാ ഞാൻ അത്ര നല്ല അല്ല. നിനക്കത് നാളെ മനസ്സിലാകും. ഇതെന്താ താലി ഇവിടെ ഇരിക്കുന്നത്? കുളിക്കാൻ പോയപ്പോ ഒരു വെച്ചതാണ്. ഏതാണ്ട് ഒരു 10 പവൻ ഉണ്ടാവും അല്ലേ? കുറെ പൈസയാവും. ഇവിടെ നോക്ക്, എൻ്റെ കയ്യിൽ 3 ഫോട്ടോ ഉണ്ട്. എൻ്റെ കെട്ടിയോ ഇനി 15 മിനിറ്റിൽ വരും, 3 ലക്ഷം രൂപ. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കെട്ടിയോ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാം. ഹാളിലേക്ക്. പൈസ? ഇതെന്തിനാ? ഞാൻ പൈസയിലേ ചോദിച്ചത്. തുറന്നു നോക്ക്.
കാശ് തന്നാ നീ വാങ്ങത്തില്ലെന്ന് ഓർത്താ ഞാൻ ചോക്ലേറ്റ് ബോക്സിനകത്ത് വെച്ച്. ഫോറിനിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അച്ഛന് പലിശയ്ക്ക് കാശ് കൊടുത്തവരെല്ലാം നീ ഇപ്പോൾ ചെയ്ത പോലെ അവർ ദിവസവും ചെയ്തേനെ. ഇതിൽ 500,000 രൂപ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് പലിശയ്ക്ക് തന്നോന്നുമല്ല. 200,000. ഫോട്ടോസ് ഇപ്പം തന്നെ കളഞ്ഞേക്കാം. വേണ്ട, അത് സാരമില്ല. ഞാൻ കാശ് തന്നില്ലെങ്കിലും നീ ഇതൊന്നും വെച്ച് ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട നല്ലൊരു മനുഷ്യൻ അത് നീ മാത്രം. എടാ അവിടെ നിന്ന് തോന്നിയ ദിവസം കാണിക്കാടാ. എടാ ഞാൻ പറയുന്ന കേട്ടില്ലടാ പൊട്ടങ്ങണാപ്പാ. ഡാ ബർണബാസിന്റെ ബൈബിൾ വാക്യം നിനക്കറിയാവോ? സൂപ്പർ സാർ. അതെ 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 അതെ. ആ ബർണബാസ് പറഞ്ഞത് വേദവാക്യം. അവൻ നല്ലവൻ, ഞാൻ ചീത്ത. കൊള്ളാം സാറേ, സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തത്? ആ വിനസേച്ചി ഇന്നും കുറിപ്പ് തന്നിട്ടുണ്ടോ? പറയുന്നുണ്ടായിരുന്നല്ലോ മരുന്ന്, ഭക്ഷണമാണാലും ഭക്ഷണം മരുന്നാണ്. കണ്ടില്ലേ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം മഞ്ഞ ടാബ്ലറ്റ് നിർബന്ധമായും കഴിക്കണം. ഇനി റോസിക്ക് പതിവുപോലെ ബിസ്ക്കറ്റ് കൊടുത്ത് എപ്പോഴും കൂടെ തന്നെ ഇരുത്തണം കൂട്ടിന്. സാറേ വീനസിനെ പോലെ നല്ലൊരു ഭാര്യ ഉള്ളതുകൊണ്ട് സാർ സൗമ്യ എങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കും? സാർ ഒന്ന് നോക്ക്, കാറ്റടിക്കുന്നുണ്ടോ? സാറേ 2 വർഷം എവിടെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് മെസ്സേജില് FB-യിലോ വാട്സപ്പിലോ ഒന്നും ഉണ്ടായിരുന്നില്ലോ സാർ. ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നാ അറിയോ സാറിന്? എങ്ങനെയായിരുന്നു എന്റെ ജീവിതം? ഇപ്പൊ നോക്ക് സാറേ, ഇപ്പൊ നോക്ക്. താടിയൊക്കെ വളർത്തി പിച്ചക്കാരനെ പോലെ റോഡിൽ അലഞ്ഞ് തിരിച്ച് സാറേ സാറേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളല്ല സാറേ. അതിനിടയില് മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് വേറൊരുത്തി വന്ന് അവള് എന്റെ ജീവിതത്തിൽ വന്ന് നശിപ്പിച്ചു സാറേ. ഞാൻ ഉപയോഗിച്ച കഷ്ടപ്പാടൊന്നും ഒരിത്തരം കണ്ടിട്ടില്ല സാറേ. സാറേ ആൽത്തിയ ആൽത്തിയ അവള് വെറുതെ റേപ്പിസ്റ്റ് ആണ് സാറേ. റേപ്പിസ്റ്റ് ആണ് സാറേ. സാർ പറ സാറേ, അവളെ അടിച്ച് അവളെ കൊല്ലണം സാറേ. സാറേ എനിക്ക് അവളെ ആവശ്യമില്ല സാറേ. അവളെ അങ്ങ് തല്ലി കൊന്നു സാറേ. സോറി സാർ, എന്റെ ദേഹത്തോട്ടേക്കരുത് കേട്ടല്ലോ. സോറി സാർ, സോറി സാർ, സാറേ സാറേ ക്ഷമിക്കുക സാർ. എന്താ സാറേ? ഇല്ല സാറേ, ഞാൻ വന്നതേ ഈ 300,000 സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇത് എന്റെ തന്നിട്ട് സാറേ കരിമ്പായുടെ പൈസ സാർ. അവരെ ഈ നാട് വിട്ട് പോയി കളഞ്ഞു സാർ. അവരുടെ അഡ്രസ്സ് ഒരാൾ എനിക്ക് കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അയാളെ നേരിട്ട് കണ്ടി കാശ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല സാർ. അതുവരെ സാർ ഈ പൈസ സൂക്ഷിക്കുക. എന്റെ വീട് പോലും നിനക്കറിയില്ല. എന്നെ നീ വിശ്വസിച്ചാ പിന്നെങ്ങനാ? ഞാനൊരു പോലീസ് അല്ലേടാ. പിന്നെങ്ങനെ? എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥാനത്ത് കണ്ടുള്ള ഒരേ ഒരാള് അത് സാറ് മാത്രം. സാറിനോട് തുറന്നു പറ സാർ, ഞാൻ റേപ്പിസ്റ്റ് ആണോ സാർ? ശരിക്കും ഞാൻ റേപ്പിസ്റ്റ് ആണ് സാർ. സാർ പറ സാറേ. എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മോശമാണ് സാറേ? പറയൂ സാറേ. അങ്ങനൊന്നുമില്ല, നീ നല്ലവനാ. ഞാൻ ശരിക്കും നല്ലവനല്ലേ? അതേടാ, എന്തോ നല്ലവനല്ലേ. ബർണബാസ് ചുമ്മാതല്ല ബൈബിളി വചനം പറഞ്ഞത്. സാറേ ആൽത്തിയുണ്ടല്ലോ, അവള് അവള് പറയുന്ന സത്യമാ സാറേ. ആദ്യത്തെ അവൾ എന്നോട് അങ്ങനെ കാണിച്ചോണ്ടല്ലേ. ഞാൻ ഇവളെയും വിശ്വസിക്കായിരുന്നു. അത് സംസാരിച്ചു ഓക്കെ ആവും, ഞാൻ നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ മതി. സംസാരിക്കേ സാറേ. പോ സാറേ, പകല് സംസാരിക്കാൻ പോയാൽ അവള് വഴക്കുണ്ടാക്കും, രാത്രിയാണെങ്കിലോ കള്ളു കുടിച്ചു കിടന്നു പറഞ്ഞു. ഇതിനിടയിൽ അവളോട് ഞാൻ എപ്പോ സംസാരിക്കാൻ പോകുന്ന സാർ? സംസാരിക്കണം.
എന്താ അങ്കിത്, എന്തിനാ ഇത്ര ടെൻഷൻ? വാ, നമുക്ക് ക്യാബിൽ ഇരുന്ന് സംസാരിക്കാം. ഡോണ്ട് ജോക്ക് ആൽത്തിയ. ഞാൻ തമാശ പറഞ്ഞല്ല. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ദയവായി വേഗം ഡിലീറ്റ് ചെയ്യണം. എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത പിക്ചർ, അതിന് അങ്കിതിനെന്താ? എന്റെ വൈഫ്, എന്റെ ഭാര്യ, അവള് നിന്നെ പോലെ അല്ല. അവള് ട്രഡീഷണൽ സാരി കൊടുക്കുന്ന ടൈപ്സ്. എന്റെ മകളാണെങ്കിൽ ഒരു 14 ഇയേഴ്സ് ടീനേജർ. അവരൊക്കെ ഇത് കണ്ടാ ഐ എം സോറി അങ്കിത്, ദാറ്റ്സ് യുവർ ഷിറ്റ്. നീ തന്നെ ക്ലീൻ ചെയ്യണം. വേ ഗാന്ധിയൻ, നീ ഇതുപോലൊരു പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എങ്ങനത്തെ പെണ്ണെന്ന് വിചാരിച്ചേ? എന്താ ഇല്ലെന്ന്? ലിസൺ. എന്താ ലിസൺ? ഓ, ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ, മോഡേൺ, ഓപ്പൺ മൈൻഡഡ്. സോ നീ എപ്പോ വിളിച്ചാലും നിന്റെ കൂടെ കിടക്കണം അല്ലേ? എന്നിട്ട് സോറി പറയുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയണം അല്ലേ? എന്നാ ഇതൊന്നും ചെയ്യരുത്, അതാണ് പറയാൻ പോണേ. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും പറ, ഞാൻ ചെയ്യാം, പ്ലീസ്. നിന്റെ ഈ തിരുമോന്ന് കണ്ടോണ്ട് എനിക്ക് ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ജോലി കളയാനും പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് നോ ചോയ്സ്. അതുകൊണ്ട് നീ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പോയിക്കോളാം, എന്നാൽ അത് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. എപ്പോ പോവും? എത്രയും വേഗം പോയിക്കോളാം പ്ലീസ്. എപ്പോ പോവുന്ന് പറ. ഞാൻ ഒരു മാസത്തിനുള്ളിൽ പോയിക്കോളാം പ്ലീസ്. അതൊന്നും ഡിലീറ്റ് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ കാര്യം പിടിക്കാം പ്ലീസ്, പ്രോമിസ്. ഞാൻ ഒരുപാട് ടെൻഷനിലാണ് ആൽത്തിയ, പ്ലീസ് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. നിക്ക് വൈഫ് ആണ്, പ്ലീസ് പ്ലീസ് റിലാക്സ്. നോക്കട്ടെ പ്ലീസ് പ്ലീസ് ആൽത്തിയ, ഡിലീറ്റ്. താങ്ക്യൂ, വെരി വെരി താങ്ക്സ് ചേട്ടാ. ആൽത്തിയ, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്താ? അവൻ പോയിട്ടാനാ? ശനിയും പോയിച്ചെന്ന് സന്തോഷായിരു. ഏഴ് വർഷത്തെ ഫ്രസ്ട്രേഷൻ മുഴുവനും അവന്റെ മണ്ടക്കിട്ടു. ഒരുപക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആവില്ലായിരുന്നു. അവൻ്റെതൊരു പ്രത്യേകതര സ്നേഹമായിരുന്നു. യു വിൽ നെവർ ചേഞ്ച്. ഇതെന്റെ അമ്മ പറയും പോലെയുണ്ട്. അവനാ? ഹലോ പ്രഭു, കേൾക്കണില്ലേ? കേക്കാടി, നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലാണല്ലോ പെരുമാറ്റമൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? കുറച്ചു ദിവസം അവനോട് തന്നെ ആയിരുന്നു തോന്നുന്നു. കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നീ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ 2748 ഫ്രണ്ട്സ് 2778 ആയത് എങ്ങനെയാ അറിയൂ നിനക്ക്? അതിനകത്ത് ബാക്കി 30 എന്റെ അടി ധൈര്യം കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്ത് നീ. എടി, കണ്ണി കണ്ട കച്ചറകളൊക്കെ നിന്റെ ഫോട്ടോയ്ക്ക് ഹോട്ടാണ്, സെക്സിയാണ്, ഗോർജിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ ഫ്രണ്ട് ആക്കി ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂടി? നിന്റെയൊക്കെ കൂടെ ഒന്നിച്ച് താമസിച്ചെന്ന് ഓർക്കുമ്പോ നാണക്കേട് കൊണ്ട് തൊലിയൊരിഞ്ഞ് പോവാടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? തൂ, ഫോണ്ടടി. വെഡിംഗ് റിംഗ് പ്ലാറ്റിനം 1.5 lakhs. ഈ ചെറിയ മോതിരത്തിന് 1.5 lakh രൂപയോ? Of course, yes. 1.5 lakhs. ഞാൻ നിനക്കൊരു അഡ്വൈസ് തരട്ടെ. അറിയാത്തൊരുത്ത ഫോൺ ചെയ്താലേ കോൾ എടുക്കരുത്. ഇനി അഥവാ കോൾ എടുത്താലോ സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനും പോരുത്. ഇനി ഫ്ലേർട്ട് ചെയ്ത് വിളിച്ച അപ്പം തന്നെ ഇതേപോലെ ബീച്ചിൽ വന്ന് നിൽക്കരുത്. അങ്ങനെ നിന്നാലോ മഴയുള്ള രാത്രിയിൽ ഒട്ടും നിൽക്കരുത്. അങ്ങനെ നിന്നാലോ ചോദിച്ച അപ്പം തന്നെ മോതിരം ഇങ്ങനെ ഊരി കൊടുക്കരുത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലേ ആർക്കും ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തന്ന ഈ അഡ്വൈസിന് ഈ മോതിരമാണ് കൂലി. Are you joking, Prabhu? No, ma'am. I'm not at all joking. Wait, one second. ഈ മൊബൈൽ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നിന്നെ പോലെ അഡ്വൈസ് കൊടുത്തൊരു പെണ്ണിനെ ഞാൻ മേടിച്ചത്. പോലീസിന്റെ അടുത്താ? യെസ്. എടി, നമ്മൾ തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡ്. പ്രഭു, വാട്സാപ്പ് അറിയില്ലേ? വാട്സാപ്പ്. ഹാഞ്ചി. ആ, അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ഇത് അയച്ചു കൊടുക്കും. ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് നടന്നു പോയാലും നീ ഓരോ ഒച്ച പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാലും അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, ചെല്ലട്ടെ. Bye, bye. Bye, Mamta. Don't forget my advice, huh? Chalade, bye. മാന്യ മഹാജനങ്ങളെ, വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും
ഫോട്ടോസും വോയിസ് മെസ്സേജുകളും മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പനുസരിച്ച് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സിനിമയിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പോലെ ഇതും പറയാവുന്നതാണ്. ഹലോ, ഹലോ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ, എന്താ ഭയങ്കര ബിസി ആണോ? ബിസി ഒന്നുമല്ല, വൈഫ് അടുത്ത് കിടക്കല്ലേ, ഫോണ് സൈലന്റിലിട്ടു. ഓ സോറി, ഈ സമയത്ത് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? എന്താ കാര്യം എന്ന് പറ. കനത്തൂർ ബീച്ചില് ഞാൻ ഒരുത്തന്റെ കൂടെ പോയി. ആരുടെ കൂടെ പോയെ? ആരാന്ന് എനിക്കറിയില്ല, ഫോണിൽ സംസാരിച്ചു. ഏതോ ഒരുത്തം ഫോൺ ചെയ്തപ്പോ അവന്റെ കൂടെ അങ്ങ് പോയി. നീ അല്ലേ? ഞാൻ വിളിച്ചാ നീ വരില്ലല്ലോ. നോ നോ നോ, നത്തിങ് ലൈക് ദാറ്റ്. അതിരിക്കട്ടെ, ബീച്ചിൽ പോയല്ലോ. അത് കഴിഞ്ഞ് എന്റെ മോതിരം കൊണ്ട് അവൻ കടന്നു കളഞ്ഞു. ഒരു മോതിരം അല്ലേ? അതെന്റെ വെഡിങ് റിംഗ് ആന്നേ. അത് പിന്നെ 15 ഡേയ്സിൽ എന്റെ ഹസ്ബൻഡ് ഇവിടെ വരും. എന്റെ കയ്യിൽ മോതിരം ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും. ഹി ഹാവ് റെക്കോർഡ് മൈ കോൾസ് ഓൾസോ. മേരി മദത്കർ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എന്നെ ആവശ്യമാണല്ലോ. ഒരു കോഫി കുടിക്കാൻ വിളിച്ചാ നീ വരില്ലല്ലോ. പ്ലീസ് ഡു മീ ദിസ് ഫേവർ, നീ എന്ത് കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിച്ചോളാം. പറഞ്ഞത് സത്യമാ? പ്രോമിസ്. എന്നാലേ, ഞാൻ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യട്ടെ, നീ വിഷമിക്കണ്ട. നീ ആ നമ്പർ പറഞ്ഞേ. 7639 7639 238 238 225 225. ഓക്കെ, ഞാൻ അവനെ വിളിച്ചോളാം. സി ആൽദിയ, യു ബിക്കം ദ ടോക്ക് ഓഫ് ദിസ് കമ്പനി. ഇൻ ഫാക്ട് ദ ടോക്ക് ഓഫ് ദി ടൗൺ. വാട്ട്? റീസെന്റായിട്ട് ആ പബ്ബില് മദ്യപിച്ച ആ ഇൻസിഡന്റ്. നിങ്ങൾ വെള്ളമടിക്കില്ലേ? ഛേ, വെള്ളമടിക്കുന്ന തെറ്റുന്നല്ല, അതിനുശേഷം ഒരാണിനെ അടിക്കാന്നൊക്കെ പറഞ്ഞു. മോശമായിട്ട് സംസാരിച്ചു, മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് അടിച്ച. സി ഹാസ് മെൻ വി ഹാവ് സം പ്രിവിലേജസ്. ഞങ്ങൾ വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ അതൊന്നും പേപ്പറിൽ വരില്ല. എന്നാ നിങ്ങൾ ചെയ്തത്? നമ്മുടെ കമ്പനിയുടെ പേര് പേപ്പറിൽ. എന്റെ പേര് വന്നില്ല, പിന്നെ ഇങ്ങനെ കമ്പനിയുടെ പേര് വരാ? അപ്പൊ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്ക് കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഇത് ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട്. നിങ്ങളുടെ പേരുണ്ടല്ലോ ഇതിൽ, കമ്പനിയുടെ പേരുണ്ട് ഇതിൽ. ഓ, സോ വാട്ട്? ഇൻഫാക്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ജോലി രാജിവെക്കണമെന്നാണ് പറയുന്നത്. എത്ര നേരം കിട്ടും? ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ മെയിൽ അയച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ്. ബട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്നാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നേ കൊള്ളാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജോലി സുരക്ഷ. സാർ, സാർ, എന്നെ കണ്ടപ്പോ തന്നെ ഇങ്ങനെ കഥ കടച്ചു കളയുന്ന എന്തിനാ സാർ? സാർ സാർ, എനിക്ക് ആ പൈസ കുറച്ച് അത്യാവശ്യം വന്നുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചാ സാർ. തെറ്റിദ്ധരിക്കല്ലേ സാർ, പ്ലീസ് സാർ. സാർ, ഭക്ഷണത്തിനുള്ള പൈസ അവിടെ ഉണ്ട്, വേണേ എടുത്തോ. സാർ, സാർ, പൈസയുടെ കാര്യം വിട് സാർ. സാറൊന്ന് പുറത്തേക്ക് വന്നതിനെ വേണേ രണ്ട് അടി അടിച്ചോ. ഞാൻ ചെയ്ത് തെറ്റാന്നാണെന്ന് പറ സാർ. മൂത്ത മോള് ചോക്ലേറ്റ് ബോക്സ് വളയിട്ട് വെക്കാൻ നല്ലതാന്ന് പറഞ്ഞു. തിരിച്ചു ചോദിക്കാൻ കഴിയില്ല, അതങ്ങനെ കവറിൽ തന്നെയുണ്ട്. സാർ, എന്തിനാ സാർ ചോക്ലേറ്റ് ബോക്സ് വെച്ചിട്ട് നോക്കി സാർ? സാർ, എന്താണ് എന്നെ മുഖത്ത് നോക്കി പറ സാർ. സാർ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നോട് സംസാരിക്കും സാർ. നീ പോന്നില്ലേ? സാർ, പോയ ഞാൻ പിന്നെ വരില്ല സാർ. പറയുന്ന കേക്ക്, പോ. എടാ സാർ, പോടാ സാർ, പ്ലീസ് സാർ.
പ്ലീസ് സർ. സർ അല്ല, അത് എടാ, ഇതൊക്കെ വീനസിന്റെ ഫോൺ നമ്പർ എന്റെ ഫോണിൽ നിന്ന് എടുത്ത് ഇങ്ങനൊക്കെ എന്നോട് നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നോട് ക്ഷമിക്കുന്നു. പോ, നീ ചെല്ലടാ. ഞാൻ സത്യമായിട്ട് സാറിന്റെ ഫോണിൽ നിന്ന് എടുത്തല്ല സർ. അതാ എസ് ടി ഡി ബൂത്തിൽ നിന്ന് കിട്ടിയ നമ്പറാ സർ. സോറി സർ, സാറിന്റെ ഭാര്യയാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു സർ. സത്യമായിട്ട് അറിയില്ലായിരുന്നു സർ. പ്ലീസ് സർ, എടാ നിനക്ക് ക്ഷമ തരാ. ഞാനാരാ പറ പോ സർ. എടാ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ ഒന്ന് പോ. സാറിന്റെ ജീവിതം നശിപ്പിച്ചു, എല്ലാവരുടെ ജീവിതം നശിപ്പിച്ചു. സോറി സർ. എടാ എന്റെ ജീവിതം കളയാൻ നീ ആരാ? എടാ ആരുടെ ജീവിതവും ഒരുത്തിനും നശിപ്പിക്കാൻ കഴിയില്ല. നീ താഴെ വന്ന് പോയ ആ ദിവസം പോലീസിൻ്റെ വീട് അന്വേഷിച്ച് വന്നു. പോലീസുകാരൻ്റെ ഭാര്യ എന്തിനാടാ പോലീസിനെ കണ്ട് പേടിക്കുന്നത്? ഞാൻ രാവിലെ വീട്ടിൽ ചെന്നപ്പം വീനസ് എന്നോടെല്ലാം പറഞ്ഞു. നടന്ന കാര്യമെല്ലാം കേട്ടത് ഞാൻ അടിച്ചു, ചാകാനുള്ള അടി അടിച്ചേ. അഴുത്തിന് പിടിച്ച് ഞെരിച്ചു ഞാൻ. ചത്തുപോയാലോന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു ബാര് കയറി ഫുൾ അടിച്ചു, ശരിക്കടിച്ചു, ഫുൾ ഫിറ്റായി. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയായിരുന്നു. രാത്രി വീട്ടിൽ പോയി കഥക തുറന്ന് കിടക്കുമായിരുന്നു. വീനസും കുട്ടികളും കിടന്നുറങ്ങുമായിരുന്നടാ. അവള് പാവമായിരുന്നടാ, പാവമായിരുന്നടാ. ഞാൻ ഈ വിരലുകൊണ്ട് നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ലടാ. ഒരു വിഷമം. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തിനിടെ എനിക്കുണ്ടായിരുന്നു വിഷമം. എന്നാ ഞാൻ മറച്ചു? എന്താന്ന് വെച്ചാൽ ഞാനൊരാണ്, ബീനസ് ഒരു പാവം. അവൾ എന്നോട് പറഞ്ഞു, ഇതേ തെറ്റ് എൻ്റെ മക്കൾ ചെയ്താലും അതിൽ നിന്ന് അടിച്ചവരെ തിരുത്തും. എന്തിന്? എൻ്റെ ചേച്ചിയോ പെങ്ങളോ ആരായാലും അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. ബീനസും ആരുടെയും ഒരു പെങ്ങളല്ലേടാ. ബീനസ് ഏതോ ഒരു ചേച്ചിക്ക് അനിയത്തിയല്ലേടാ. ഏതോ ഒരു അച്ഛന് കുഞ്ഞല്ലേടാ. എടാ രഘു, നീ നല്ലത് തന്നെയാ ചെയ്ത്. നീ ജീവിതം നശിപ്പിച്ചിട്ടില്ല. ഇങ്ങി വാ, ഇങ്ങി വാടാ സർ. വാ സർ. അറിയാതെ പറ്റിയോ സർ? അടിക്കില്ല സർ. സർ പുള്ളേ, പുള്ളേ, ഈ മൊബൈൽ ഫോണിന് ഇന്ത്യയാണോ? യാ ഇവിടെ കിടഞ്ഞതാ. എന്റെ അല്ല. ആ ചാരുവിൽ ഇത് വെച്ചോളി. വേണ്ട അമ്മാവ, അമ്മാവൻ തന്നെ വെച്ചു. നമ്മക്ക് ഫോണുണ്ട് പുള്ളി, ഇത് നിന്റെ വെള്ളത്തിൽ വീണ ഫോണാണ്. ഓന്റെ കൈ തന്നെ ഇരിക്കട്ട്. അതിൽ നിന്നെ ആരെയും വിളിച്ച് സംസാരിക്കാനില്ല. അയിന പുള്ളി, ഓന്റെ മെമ്മറിയില് നമ്പരൊന്നും ഇല്ലേ? വലിയൊരു തെറ്റ് ചെയ്തു പോയി. ഇത് ചെയ്ത പാവങ്ങളില്ല, കടലെടുത്തോണ്ട് പോട്ടെന്ന് ഇത് പിടി. എന്താ പോനെ സഞ്ചിയില്? ആഹാ, കുപ്പിയാണല്ലോ. തരാവോ എനിക്ക്? കാശ് തരാം ഞാൻ. ആര് കുടിച്ചതാ? മോനോടാ ചോദിച്ചേ, ആരാ കുടിച്ചേ? എന്റെ അച്ഛൻ.
Are you okay, Ma? ഞാനൊരു കാര്യം ചോദിച്ചാ പെണ്ണോ? എന്താ ബിച്ചെന്ന് വെച്ചാ? എന്താ മമ്മി? എന്താ ഗ്രാനി പറഞ്ഞു യുവാറബച്ച്, ബിയാർഡ് വാല പറഞ്ഞു യുവാറബച്ച്, സ്കൂൾ ഫ്രണ്ട്സ് പറഞ്ഞു യുവാറബച്ച്, എന്ന് വെച്ചാ ചീത്തയാണോ മമ്മി? I love you, mommy. Hello. Hello, Althea. ഇത് പ്രഭുവാണ് സംസാരിക്കുന്നത്. ഏത് പ്രഭു? രഘുനാഥ്. I'm sorry. എന്താ വേണ്ട? അല്ല, നിന്നെ ഒന്ന് കാണണം തോന്നി, അതാ ഞാൻ. എനിക്ക് താല്പര്യമില്ല, അങ്ങനെ തോന്നുവാണെങ്കിൽ പറയാം. അല്ല, ഞാനിവിടെ ഫ്ലാറ്റിന്റെ താഴെ നിപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് കേറി വന്നോട്ടെ. എന്താ വീണ്ടും വഴക്കിന് വന്നേക്കാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല ആൽത്തിയ. പ്ലീസ് ആൽത്തിയ, എനിക്കൊന്ന് കണ്ടാ മതി. എന്നാ മെയിൻ ഗേറ്റിന് അടുത്ത് വാ. ശരി. കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞില്ലേ? എന്നാ പോ നോക്ക്. ആൽത്തിയ നിക്ക്, എന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പറ. എല്ലാം മറന്നൂടെ ആൽത്തിയ. ഇറ്റ്സ് ഓക്കെ. പിന്നെ തെറ്റെല്ലാം എന്റെ ഭാഗത്താ. ഓക്കെ, വേറെ? സത്യമായിട്ടും ഞാനിനി നിന്നെ വേദനിപ്പിക്കില്ല. ഓക്കെ, ഇനി എന്താ? എന്നോട് ക്ഷമിക്കാൽത്തിയ, പ്ലീസ്. ശരി, ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ പോ പ്ലീസ്. ആൽത്തിയ നിക്ക്, ആൽത്തിയ നിക്ക്, പ്ലീസ് നിക്ക്. ആൽത്തിയ, 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 ഞാൻ പറയുന്നു കേക്ക്. ആൽത്തിയ പ്ലീസ്, ഒരു സെക്കൻഡ് നിക്ക്. ആൽത്തിയ പ്ലീസ് നിക്ക്. ആൽത്തിയ, ആൽത്തിയ ഒരു മിനിറ്റ് പ്ലീസ്. എന്താ? എന്നോട് ക്ഷമിക്ക ആൽത്തിയ, പ്ലീസ്. ഞാൻ ആരാ നിന്നോട് ക്ഷമിക്കാൻ? ശത്രുത തോന്നിയ എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും എന്തൊക്കെ ചെയ്യുമോ അത് തന്നെ നീയും ചെയ്തുള്ളൂ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, എന്നൊന്ന് മനസ്സിലാക്കാ ആൽത്തിയ, പ്ലീസ്. പ്രഭു, അതിലൊരു വ്യത്യാസമുണ്ട്. അടുത്തവരൊക്കെ എന്റെ കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്റെ ഒപ്പം ജീവിക്കണമെന്ന് പറഞ്ഞത് നീ മാത്രാണ്. ഒരുപാട് സന്തോഷം തന്നു, ഒരുപാട് സങ്കടങ്ങളും തന്നു, ആഗ്രഹിച്ചതെല്ലാം ഒത്തിരി ഒത്തിരി തന്നു. എനിക്ക് ഇത്രയും മതി പ്രഭു. ഐ കാൻ ഡു ദിസ് എനിമോർ. ഞാനിനി അങ്ങനൊന്നും ചെയ്യില്ല ആൽത്തിയ, സത്യമായിട്ടും ആൽത്തിയ, പ്ലീസ്. നമ്മൾ തമ്മിലുള്ള വഴക്ക് അതൊരു പ്രശ്നമല്ല. എന്നാ ഏഡ്രിയൻ, അവനെ കാണണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? തോന്നിയിരുന്നു ആൽത്തിയ, തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ നീ മാത്രമല്ല തെറ്റുകാരൻ, ഞാനും തെറ്റുകാരിയാ. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഇതാണ് സ്വർഗമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ മോനെ പോലും മറന്നു. അവൻ എന്ത് കരുതുമെന്ന് പോലും ഞാൻ ഓർത്തില്ല. സോറി. ആ തെറ്റ് ആവർത്തിക്കാൻ എനിക്കിനി പറ്റില്ല പ്രഭു.
അങ്ങനെയല്ല ആൽത്തിയ, ഞാൻ പറയുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് കേക്ക് പ്ലീസ് ആൽത്തിയ, പ്ലീസ് പ്ലീസ്. പ്രഭു പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞു ആൽത്തിയ, ഞാൻ ചെയ്യാം. നീ പറഞ്ഞു. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്, എനിക്ക് ഫോൺ ചെയ്യരുത്. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടം വിട്ടുപോ. എന്താന്ന് വെച്ചാ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അതുകൊണ്ടാ പറഞ്ഞേ. എന്നാ നീ പോയിക്കോ. ബൈ പറയണം. ഐ ലവ് യു ഡാ. ടേക്ക് കെയർ. അൽതി, എന്താ? അതല്ല, നീ ലിഫ്റ്റ് കയറി പോകാൻ ഒരു മിനിറ്റെങ്കിലും എടുക്കില്ലേ? അതുവരെ ഞാനും കൂടെ വന്നോട്ടെ. വേണ്ടെന്ന് മാത്രം പറയല്ലേ, പ്ലീസ്. ലിഫ്റ്റ് മുകളിലെത്താൻ ഒരു മിനിറ്റെങ്കിലും എടുക്കൂലേ? അത്ര നേരം ഞാനൊന്ന് കൂടെ നിന്നോട്ടെ, പ്ലീസ്. All the best. Huh?